വളരെ ഭയാനകവും ഘോരവുമായ ഒരു ജീവിയാണ് ബ്രൗൺ കരടി. ഈ വലിയ കരടികൾ ഉയർന്നു നിൽക്കുമ്പോൾ 9 അടി വരെ ഉയരമുണ്ടായിരിക്കും. 400 കിലോഗ്രാമിൽ കൂടുതൽ ഭാരമുള്ള ഇതിന്റെ ശരീരവും 10 സെന്റിമീറ്ററിൽ കൂടുതൽ നീളമുള്ള കൂർത്ത നഖങ്ങളും ഉപയോഗിച്ച് 7 അടി ഉയരമുള്ള ഭീമൻ കടമാനിനെ വരെ ഒറ്റയടിക്ക് വീഴ്ത്തുന്ന ഭീകരമായ ജീവികളാണ് ബ്രൗൺ ബിയേഴ്സ്. ഇതിനെ ഒന്ന് കണ്ടാൽ തന്നെ ഇരകൾ ഭയന്ന് ചാകും. പക്ഷേ ഈ ബ്രൗൺ ബിയേഴ്സിനെ വരെ വേട്ടയാടുന്ന മറ്റൊരു രാക്ഷസ ജീവി വനത്തിലുണ്ട്. അതാണ് ടൈഗർ അഥവാ വരയൻ പുലി. ഇതാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ ഇര പിടിക്കുന്ന മൃഗം. കടുവകളുടെ രസകരമായ ചില പ്രത്യേകതകളും എന്തുകൊണ്ടാണ് ഇവയെ മറ്റു ജീവികളെല്ലാം തന്നെ ഇത്രയേറെ ഭയക്കുന്നതെന്നും നമുക്ക് നോക്കാം. ഏഷ്യയിൽ ജീവിക്കുന്ന മൃഗങ്ങളാണ് കടുവകൾ. പണ്ട് കാലത്തിൽ ഏഷ്യയിൽ മുഴുവൻ വ്യാപിച്ചിരുന്ന കടുവകൾ അമിതമായ വേട്ടയാടൽ കാരണം ഇന്ന് വെറും 13 രാജ്യങ്ങളിൽ മാത്രമേ ജീവിക്കുന്നുള്ളൂ. അതിലൊന്ന് നമ്മുടെ ഇന്ത്യയാണ്. ശരിക്കും ഇന്ന് ലോകത്തിലെ മുഴുവൻ കടുവകളിൽ 80% നമ്മുടെ രാജ്യത്തിലാണ് ഉള്ളത്. പല നൂറ്റാണ്ടുകൾ കൊണ്ട് ഇന്ത്യൻ സംസ്കാരത്തിന്റെ വലിയൊരു ഭാഗവും കൂടെയാണ് കടുവകൾ. മഴക്കാടുകൾ, പുൽപ്രദേശങ്ങൾ, ചതുപ്പുനിലങ്ങൾ, സവാനകൾ, അങ്ങനെ വ്യത്യസ്തമായ പലതരം ആവാസ വ്യവസ്ഥകളിലും കടുവകൾക്ക് ജീവിക്കാനാകും. ഉദാഹരണത്തിന്, റഷ്യയിലെ തണുത്തുറഞ്ഞ മഞ്ഞുമലകളിലാണ് സൈബീരിയൻ കടുവകൾ ജീവിക്കുന്നത്. എന്നാൽ ഇന്ത്യയിലാണെങ്കിൽ സവാനകളിലും ഗ്രാസ്ലാൻഡുകളിലുമാണ് ബംഗാൾ ടൈഗേഴ്സ് കൂടുതലും ജീവിക്കുന്നത്. ആഫ്രിക്കൻ വനങ്ങളിലെ രാജാക്കന്മാരായ സിംഹങ്ങളെ പോലെ കടുവകളാണ് ഏഷ്യൻ വനത്തിലെ രാജാക്കന്മാർ. കടുവകളെ ശാസ്ത്രീയമായി 2 വർഗങ്ങളായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. മെയിൻലാൻഡ് ഏഷ്യൻ ടൈഗർ, സൻഡ ഐലൻഡ് ടൈഗർ. ഈ 2 ഉപവർഗങ്ങളിൽ പലതരം കടുവകൾ ഉൾപ്പെടും. ബംഗാൾ ടൈഗർ, കാസ്പിയൻ ടൈഗർ, സൈബീരിയൻ ടൈഗർ, സൗത്ത് ചൈന ടൈഗർ, ഇൻഡോ ചൈനീസ് ടൈഗർ, മലയൻ ടൈഗർ. ഇത്രയും ഇനങ്ങളാണ് മെയിൻലാൻഡ് ഏഷ്യൻ ടൈഗർ വർഗത്തിൽ വരുന്നത്. ഇതിൽ കാസ്പിയൻ കടുവകൾ ഏകദേശം 70 വർഷങ്ങൾക്ക് മുന്നേ തന്നെ വംശനാശം സംഭവിച്ചു പോയി. ബാക്കി 5 തരങ്ങളും വംശനാശ ഭീഷണിയിലുമാണ്. ജാവൻ ടൈഗർ, ബാലി ടൈഗർ, സുമാത്രൻ ടൈഗർ എന്നീ 3 ഇനങ്ങളാണ് സൻഡ ഐലൻഡ് വർഗത്തിൽ പെടുന്നത്. ഇതിൽ സുമാത്രൻ കടുവകൾ മാത്രമാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. മറ്റ് 2 ഇനങ്ങൾക്കും വംശനാശം സംഭവിച്ചു. അവശേഷിക്കുന്ന സുമാത്രൻ ടൈഗേഴ്സും വംശനാശ ഭീഷണിയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പൂച്ചവർഗങ്ങളാണ് ടൈഗേഴ്സ്. അതിൽ സൈബീരിയൻ കടുവകൾ ശരിക്കും രാക്ഷസ ജീവികൾ തന്നെ. റഷ്യയുടെ കിഴക്ക് ഭാഗത്തിലെ മലനിരകളിലാണ് ഇവയെ പ്രധാനമായും കാണപ്പെടുന്നത്. ശരാശരി സൈബീരിയൻ കടുവകൾക്ക് അവയുടെ തല മുതൽ വാലറ്റം വരെ ഏകദേശം 9 അടിയിൽ കൂടുതൽ നീളവും 250 കിലോഗ്രാമോളം ഭാരവും ഉണ്ടായിരിക്കും. എന്നാൽ ഇവയ്ക്ക് 11 അടിയോളം നീളവും 300 കിലോഗ്രാമിൽ കൂടുതൽ ഭാരത്തിലും വരെ എത്താൻ കഴിയും. 1943 നോർത്ത് ഈസ്റ്റ് ചൈനയിലെ സംഗാരി നദീതീരത്തിനു സമീപത്തു നിന്നും പിടിച്ച ഒരു സൈബീരിയൻ കടുവയ്ക്ക് 4 മീറ്റർ നീളവും 428 കിലോഗ്രാം ഭാരവും ഉണ്ടായിരുന്നുവെന്നാണ് നിഗമനം. പക്ഷേ അതൊരിക്കലും രേഖപ്പെടുത്തിയിട്ടില്ല. സൈബീരിയൻ കടുവകൾ മാത്രമല്ല, നമ്മുടെ ബംഗാൾ ടൈഗറും ശരിക്കും ഒരു ബീസ്റ്റ് തന്നെയാണ്. 1967 ഉത്തർപ്രദേശിൽ നിന്നും പിടിച്ച ഒരു ബംഗാൾ ടൈഗറിന് 3.2 മീറ്റർ നീളവും 389 കിലോഗ്രാം ഭാരവും ഉണ്ടായിരുന്നു. ഇതിന്റെ അവശേഷിപ്പുകൾ ഇപ്പോൾ അമേരിക്കയിലെ സ്മിത്സോണിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചു വെച്ചിട്ടുണ്ട്. സുമാത്രൻ കടുവകളാണ് ഏറ്റവും ചെറിയ കടുവകൾ. ഇവയ്ക്ക് പരമാവധി 140 കിലോഗ്രാം ഭാരം വരെ ഉണ്ടായിരിക്കുകയുള്ളൂ. 140 കിലോഗ്രാം എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഒരു ശരാശരി മനുഷ്യൻ ഇതിന്റെ പകുതി വലിപ്പം മാത്രമേ ഉണ്ടായിരിക്കൂ. എന്തായാലും ജീവിക്കുന്ന ആവാസ വ്യവസ്ഥയ്ക്ക് അനുസൃതമായിട്ടായിരിക്കും ഓരോ കടുവ ഇനത്തിന്റെയും വലിപ്പം മാറുന്നത്. അതായത്, തണുത്ത കാലാവസ്ഥയുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്നവയ്ക്ക് ചൂടുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്നവയേക്കാൾ കൂടുതൽ വലിപ്പമുണ്ടായിരിക്കും. അങ്ങനെ കൂടുതൽ വലിപ്പം വെച്ചാൽ മാത്രമേ അവയുടെ ശരീരത്തിലെ താപനില നിയന്ത്രിതമായിരിക്കുകയുള്ളൂ. ഇതൊരു ജീവിയിൽ തന്നെയുള്ള ഉപവർഗങ്ങളുടെ കാര്യമാണ് പറയുന്നത്, അല്ലാതെ തണുത്ത പ്രദേശങ്ങളിൽ ചെറിയ ജീവികൾ ഉണ്ടായിരിക്കില്ല എന്നല്ല. പതുങ്ങിയിരുന്ന ശേഷം സമീപത്തു വരുന്ന ഇരകളെ പെട്ടെന്ന് ചാടി ആക്രമിക്കുന്നതാണ് കടുവകളുടെ രീതി. ഒട്ടുമിക്ക പൂച്ചവർഗങ്ങളും അങ്ങനെ തന്നെയാണ്. പക്ഷേ ആവശ്യമുണ്ടെങ്കിൽ ഇരയെ ഓടിച്ചു പിടിക്കുകയും ചെയ്യും. കടുവകൾ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ അവയേക്കാൾ മികച്ചതും അവയെ വെല്ലുന്നതുമായ വേറെ ഇര പിടിക്കുന്ന ജീവികൾ ഉണ്ടായിരിക്കില്ല.
കണ്ണിൽപ്പെടുന്ന മിക്കവാറും ജീവികളെയും ഇവ ആഹാരമാക്കാറുണ്ട്. അതിൽ ചെറിയ മുയലുകളും മീനുകളും മുതൽ വലിയ ബ്രൗൺ കരടികളും മുതലകളും വരെ ഉണ്ടായിരിക്കും. ലോകത്തിലെ ഏറ്റവും ശക്തമായ പൂച്ചവർഗം ടൈഗേഴ്സ് തന്നെയാണ്. കട്ടിയുള്ള വലിയ പേശികൾ കൊണ്ട് നിറഞ്ഞ കാലുകളും ഘോരമായ താടിയെല്ലുകളും കൂർത്തു വളഞ്ഞ നീളം കൂടിയ നഖങ്ങളുമാണ് ഇവയെ ഏറ്റവും വലിയ ശക്തിശാലിയായ പൂച്ചവർഗമാക്കി മാറ്റുന്നത്. ഏകദേശം 65 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ വരെ കടുവകൾക്ക് ഓടാൻ കഴിയും. അതൊരു ശരാശരി മനുഷ്യൻ ഓടുന്നതിനേക്കാൾ പല മടങ്ങധികമാണെങ്കിലും ശരിക്കും വലിയ പൂച്ചവർഗങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ വേഗത്തിൽ ഓടുന്നത് ടൈഗേഴ്സാണ്. പക്ഷേ ഓട്ടമത്സരത്തിൽ മാത്രമേ ഇവർ പരാജയപ്പെടുകയുള്ളൂ. ബാക്കി ഏത് മത്സരത്തിലും ഇവർ തന്നെയായിരിക്കും കപ്പടിക്കുന്നത്. ഏറ്റവും നീളം കൂടിയ കാനൈൻ പല്ലുകളുള്ള പൂച്ചവർഗം കൂടെയാണ് കടുവകൾ. ബംഗാൾ ടൈഗറിന്റെ പല്ലുകൾ 10 സെന്റിമീറ്ററോളം നീളം വരെ വളരും. അതിനോടൊപ്പം അത്യുഗ്രൻ കടിശക്തിയും കൂടെയാകുമ്പോൾ പിന്നെ ഇരകൾക്ക് ഇവയുടെ കടിയിൽ നിന്നും രക്ഷപ്പെടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഏകദേശം 1050 PSI ആണ് കടുവകളുടെ കടിശക്തി. പൂച്ചകളിൽ ഏറ്റവും കൂടുതൽ കടിശക്തിയുള്ള രണ്ടാമത്തെ ഇനം കടുവകൾ തന്നെ. ഒന്നാം സ്ഥാനം ആമസോൺ മഴക്കാടുകളിൽ കാണപ്പെടുന്ന ജാഗ്വാറുകൾക്കാണ്. 1500 PSI മുകളിലാണ് അവയുടെ കടിശക്തി. പല്ലുകൾ പോലെ ഒരുപക്ഷെ പല്ലുകളേക്കാൾ മാരകമാണ് അവയുടെ നഖങ്ങൾ. കൂർത്ത് വളഞ്ഞ ഈ നഖങ്ങൾക്ക് 10 സെന്റിമീറ്ററോളം നീളമുണ്ടായിരിക്കും. ഓരോ കൈയിലും ഇതുപോലെ 4 വലിയ നഖങ്ങളുണ്ട്. അതുകൂടാതെ ആ നഖങ്ങളുടെ കുറച്ച് പിന്നിലായിട്ട് ചെറിയൊരു നഖവും കൂടെയുണ്ട്. ഇരകളെ മുറുകെ പിടിക്കാനും മരം കയറാനുമൊക്കെ വേണ്ടിയിട്ടാണ് ഈ നഖം പ്രയോജനപ്പെടുത്തുന്നത്. അതായത് ഏകദേശം നമ്മുടെ പെരുവിരൽ പോലെ. കടുവകളുടെ മറ്റൊരു വലിയ പ്രത്യേകത എന്നത് അവ വളരെ മികച്ച നീന്തൽ വിദഗ്ധരാണ്. ഇവയ്ക്കൊരു നീന്തലിൽ തന്നെ 7 കിലോമീറ്റേഴ്സ് ദൂരം വരെ നീന്താൻ പറ്റും. അതിനാൽ തന്നെ വെള്ളത്തിലും ഇവയ്ക്ക് വേട്ടയാടാൻ കഴിയും. രാത്രിയിലും ഇവയ്ക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുമെന്നതാണ് ഇവയുടെ മറ്റൊരു വലിയ പ്രത്യേകത. സാധാരണ മനുഷ്യരുടെ കാഴ്ചശക്തിയുടെ 6 മടങ്ങ് ശക്തമായിരിക്കും ഒരു കടുവയുടെ കാഴ്ചശക്തി. അങ്ങനെ എല്ലാം കൊണ്ടും അത്യുഗ്രൻ വേട്ടക്കാർ തന്നെയാണ് കടുവകൾ. മറ്റൊരു കാര്യമെന്നത് 2 ആഴ്ചകളോളം സമയം വരെ ഇവയ്ക്ക് ആഹാരമില്ലാതെ ജീവിക്കാൻ കഴിയും. പക്ഷേ കഴിക്കുമ്പോൾ 35 കിലോഗ്രാമിൽ കൂടുതൽ ആഹാരം ഒരുമിച്ചു കഴിക്കും. അഥവാ ആഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റ് ജീവികൾ വേട്ടയാടി പിടിച്ച ഇരകളെ മോഷ്ടിക്കുകയും ചെയ്യും. പൊതുവെ ഇരകളെ അവയുടെ കഴുത്തിൽ കടിച്ചുകൊന്നാണ് കടുവകൾ ഇര പിടിക്കുന്നത്. പക്ഷേ ഇവ വളരെയേറെ ബുദ്ധിയുള്ള ജീവികളാണ്. അതിനാൽ തന്നെ അവയ്ക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ച് അവയുടെ വേട്ടയാടുന്ന രീതികൾ മാറ്റാൻ പറ്റും. 1000 കിലോഗ്രാമിൽ കൂടുതൽ ഭാരമുള്ള ബൃഹത്തായ ജീവികളെ വരെ ഇവ ഒറ്റയ്ക്ക് വേട്ടയാടി പിടിക്കാറുണ്ട്. ഇത് ഒട്ടുമിക്കവാറുമുള്ള ബാക്കി വേട്ടയാടുന്ന മൃഗങ്ങൾക്കൊന്നും തന്നെ അവകാശപ്പെടാൻ കഴിയാത്ത ഒരു കഴിവാണ്. മറ്റൊരു വലിയ പ്രത്യേകത എന്നത് ഇവയുടെ ശരീരഭാരത്തിന്റെ ഇരട്ടി ഭാരമുള്ള ഇരകളെ വരെ ഇവയ്ക്ക് കടിച്ചു തൂക്കിയെടുക്കാൻ പറ്റും. വലിയ ചെടികളും മരങ്ങളുമൊക്കെയുള്ള കാടുകളിലാണ് പൊതുവെ കടുവകൾ ജീവിക്കുന്നത്. അതിനാൽ തന്നെ അവയുടെ ശരീരത്തിന്റെ മഞ്ഞ നിറവും കറുത്ത വരകളും ചെടികൾക്കിടയിൽ ഇരകൾ കാണാതെ മറഞ്ഞിരിക്കാൻ വളരെയേറെ ഉപയോഗപ്രദമാണ്. ഒട്ടുമിക്ക ജീവികൾക്കും അവയുടെ രോമത്തിലുള്ള വരകളും ഡിസൈനുകളും ഒന്നും അവയുടെ തൊലിയിൽ ഉണ്ടായിരിക്കില്ല. എന്നാൽ കടുവകളുടെ രോമത്തിലെ വരകൾ രോമത്തിൽ മാത്രമല്ല തൊക്കിലും ഉണ്ടായിരിക്കും. അതായത് കടുവയെ പിടിച്ച് ഷേവ് ചെയ്ത് വിട്ടാലും ആ വരകൾ കാണാൻ പറ്റും. ഇതിന്റെ ചെവികൾക്ക് പിന്നിൽ വലിയ വെള്ളപ്പൊട്ട് കാണാം. അത് ദൂരെ നിന്ന് നോക്കുമ്പോൾ അവയുടെ കണ്ണുകളാണെന്ന് മറ്റു ജീവികൾ തെറ്റിദ്ധരിക്കും. പുറകിൽ നിന്നും ആക്രമിക്കാൻ വരുന്ന ജീവികൾ ഭയക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളപ്പൊട്ടുകളുള്ളത്. ഒരുപാട് ജീവികൾക്ക് ഇതിനു സമാനമായ ഡിസൈൻ അവയുടെ ശരീരത്തിലുണ്ട്. അതിനൊരുത്തമ ഉദാഹരണമാണ് ചിത്രശലഭങ്ങൾ. പലതരം ചിത്രശലഭങ്ങൾക്കും അവയുടെ ചിറകുകളിൽ വലിയ കണ്ണുകൾ പോലത്തെ ഡിസൈൻ ഉണ്ടായിരിക്കും. എന്തായാലും കടുവകൾ വളരെ സോളിറ്ററി ആയ മൃഗങ്ങളാണ്. എന്നുവെച്ചാൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നവ. അതുമാത്രമല്ല ഇവ ടെറിറ്റോറിയൽ ജീവികളുമാണ്. അതായത് ഒരു പ്രദേശം സ്വന്തമായി കീഴടക്കി വാഴുന്നത്. ആ പ്രദേശത്തിൽ വേറെ ഒരു കടുവയും പ്രവേശിക്കില്ല. പെൺകടുവകളുടെ ടെറിറ്ററി സാധാരണ 15 മുതൽ 20 സ്ക്വയർ കിലോമീറ്റേഴ്സ് ആയിരിക്കും. പരമാവധി 100 സ്ക്വയർ കിലോമീറ്റേഴ്സ് വരെ മാത്രമേ എത്തുകയുള്ളൂ. എന്നാൽ ആൺകടുവകളുടെ ടെറിറ്ററി ചിലപ്പോൾ 300 സ്ക്വയർ കിലോമീറ്റേഴ്സ് വരെ എത്താറുണ്ട്. യൂറിൻ ഉപയോഗിച്ചും നഖങ്ങൾ കൊണ്ട് മരങ്ങളിൽ മാന്തിയുമൊക്കെയാണ് അവയുടെ അതിർത്തികൾ രേഖപ്പെടുത്തുന്നത്. മേറ്റിംഗ് സമയത്തിൽ മാത്രമേ കടുവകൾ ഒരുമിച്ച് നടക്കാറുള്ളൂ. കടുവകളുടെ കുട്ടികൾക്ക് ജനിക്കുന്ന സമയത്തിൽ പരമാവധി വെറും 1.5 കിലോഗ്രാം ഭാരം മാത്രമേ ഉണ്ടായിരിക്കൂ.
പൊതുവെ 2 മുതൽ 6 കുട്ടികളെ വരെ കടുവകൾ ഒരു സമയം പ്രസവിക്കും. ജനിക്കുന്ന സമയത്തിൽ ഏകദേശം 1 ആഴ്ചയോളം സമയം വരെ ഈ കുട്ടികളെല്ലാം അന്ധരായിരിക്കും. മറ്റ് പൂച്ചവർഗങ്ങളെ അപേക്ഷിച്ച് കടുവകൾ തൻ്റെ കുട്ടികളെ ഒരുപാട് നാളുകൾ നല്ല രീതിയിൽ തന്നെ സംരക്ഷണവും ആഹാരവുമൊക്കെ നൽകി വളർത്തും. 2 മുതൽ 3 വർഷങ്ങളോളം കാലം വരെ ഈ കുട്ടികളെല്ലാം അമ്മയുടെ കൂടെ തന്നെയായിരിക്കും ജീവിക്കുന്നത്. അതുകഴിഞ്ഞാൽ അവ പിരിഞ്ഞു പോവുകയും അവയ്ക്ക് സ്വന്തമായിട്ടൊരു പ്രദേശം കണ്ടുപിടിക്കുകയും ചെയ്യും. ഒന്നുകിൽ വേറെ ടൈഗേഴ്സ് ഒന്നും കീഴടക്കാത്ത പ്രദേശം കണ്ടെത്തും, അല്ലെങ്കിൽ ഒരു പ്രദേശത്തിലുള്ള കടുവയെ വെല്ലുവിളിക്കുകയും അതിനെ കൊന്നിട്ട് ആ പ്രദേശം കൈവശപ്പെടുത്തുകയും ചെയ്യും. ഭൂരിഭാഗം കടുവകളുടെയും കണ്ണുകൾക്ക് മഞ്ഞ നിറമാണ്, എന്നാൽ വെള്ളക്കടുവകളുടെ കണ്ണുകൾക്ക് നീല നിറമായിരിക്കും. കടുവകളുടെ തുപ്പലിൽ ഒരുതരം ആന്റിസെപ്റ്റിക്കായ പദാർത്ഥമുണ്ട്. അതുകൊണ്ട് മുറിവുകൾ പറ്റുന്ന സ്ഥലത്തിൽ നക്കുമ്പോൾ ആ മുറിവിൽ ഇൻഫെക്ഷൻ ബാധിക്കുകയില്ല. കടുവകൾ പൊതുവെ മറ്റ് ജീവികളെ നോക്കി ഗർജിക്കുകയില്ല. മറ്റ് കടുവകളുമായിട്ട് ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ടാണ് സാധാരണയായി കടുവകൾ ഗർജിക്കുന്നത്. ടൈഗേഴ്സിന്റെ ഒരു രസകരമായ പ്രത്യേകത എന്താണെന്നാൽ, ചില സമയങ്ങളിൽ ഇവ കൂട്ടമായിട്ടാണ് ഇര പിടിക്കുന്നത്. കൂട്ടമെന്ന് പറയുമ്പോൾ അതൊരു കുടുംബമായിരിക്കും. ആ സമയത്തിൽ ഇര പിടിച്ച ശേഷം ആദ്യം കുട്ടികളെയും പെൺകടുവകളെയും കഴിക്കാൻ അനുവദിക്കും. അതിനുശേഷമാണ് ആൺകടുവ കഴിക്കുന്നത്. കടുവകൾക്ക് ഒരുതരം മാനിന്റെ ശബ്ദം അനുകരിക്കാൻ കഴിയും. സാമ്പാർ മാനെന്നാണ് ആ മാനിന്റെ പേര്. ഇങ്ങനെ ശബ്ദം അനുകരിച്ച് ആ മാനുകളെ കബളിപ്പിച്ച് വിളിച്ചു വരുത്തി വേട്ടയാടി ഭക്ഷിക്കും. കടുവകളുടെ ഷോർട്ട് ടേം മെമ്മറി ഒരു അത്ഭുതം തന്നെയാണ്. കാരണം മനുഷ്യരുടെ ഷോർട്ട് ടേം മെമ്മറിയേക്കാൾ 30 മടങ്ങ് ശക്തമാണ് കടുവകളുടേത്. എന്നുവെച്ചാൽ നമ്മൾ മറന്നു പോകുന്ന അത്ര എളുപ്പത്തിൽ കാര്യങ്ങളൊന്നും അവർ പെട്ടെന്ന് മറക്കില്ല. കടുവകൾ സാധാരണ മനുഷ്യരെ പെട്ടെന്ന് ആക്രമിക്കില്ല. അഥവാ ആക്രമിച്ചാലും വയസ്സായ കടുവകളും അസുഖം ബാധിച്ചു വേട്ടയാടാൻ കഴിയാത്ത കടുവകളുമാണ് അത് സാധാരണ ചെയ്യുന്നത്. കാരണം മറ്റ് ജീവികളെ പിടിക്കുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിൽ തന്നെ മനുഷ്യരെ പിടിക്കാനാകും. പൊതുവേ മനുഷ്യരെ ആക്രമിക്കില്ലെങ്കിലും അതിൻ്റെ ടെറിറ്റോറിയിൽ എങ്ങാനും ചെന്ന് കയറിക്കൊടുത്താൽ വ്ളാഡിമറിനു സംഭവിച്ചതുപോലെയാകും. 1997 റഷ്യയിലെ ഒരു വേട്ടക്കാരനായ വ്ളാഡിമർ മാർക്കോവ് ഒരിക്കൽ ഒരു കടുവയെ വേട്ടയാടാൻ ശ്രമിക്കുകയും അതിനെ മുറിവേൽപ്പിച്ച ശേഷം അത് പിടിച്ച ഇരയുടെ ഒരു ഭാഗം എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ആ കടുവ മണം പിടിച്ച് കൃത്യമായിട്ട് വ്ളാഡിമർ താമസിച്ചിരുന്ന വീട്ടിലെത്തി. എത്തിയപ്പോൾ അവിടെ വ്ളാഡിമർ ഉണ്ടായിരുന്നില്ല. ദേഷ്യത്തിൽ അവിടെ ഏതൊക്കെ വസ്തുക്കളിൽ വ്ളാഡിമറിന്റെ മണമുണ്ടായിരുന്നോ ആ വസ്തുക്കളെയെല്ലാം കടുവ തകർത്തു. എന്നിട്ട് 48 മണിക്കൂറോളം സമയം വ്ളാഡിമർ തിരിച്ചു വരാൻ വേണ്ടി കാത്തിരുന്നു. അങ്ങനെ വ്ളാഡിമർ തിരികെ വന്നപ്പോൾ കടുവ അയാളെ കൊന്ന് ഭക്ഷിച്ചു. ഏകദേശം 74,000 വർഷങ്ങൾക്ക് മുന്നേ ഇന്നത്തെ സുമാത്രയിലെ ടോബാ കായലിനു സമീപത്തിൽ ഒരു വലിയ ഭയാനകമായ സൂപ്പർ വോൾക്കേനോ വിസ്ഫോടനം സംഭവിച്ചു. അതിന്റെ അനന്തരഫലങ്ങൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏകദേശം 1,000 വർഷങ്ങളോളം കാലം വരെ നിലനിന്നു. സസ്തനി വർഗത്തിൽപ്പെടുന്ന നിരവധി ജീവികൾ ഈ അഗ്നിപർവ്വത വിസ്ഫോടനത്തിൽ നശിച്ചുപോയി. അതിൽ ഒരുപാട് കടുവ ഇനങ്ങളും ഉണ്ടായിരുന്നു. ആ വിസ്ഫോടനം സംഭവിക്കാതിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് വേറെയും ഒരുപാട് തരം കടുവകൾ ഉണ്ടായിരുന്നേനെ. ഇന്ന് ലോകത്തിൽ ആകെ മൊത്തം വെറും 4,500 കടുവകൾ മാത്രമേ വനത്തിലുള്ളൂ. പല്ലിനും തൊലിക്കുമൊക്കെ വേണ്ടി അമിതമായിട്ട് വേട്ടയാടി പല കടുവകൾക്കും നമ്മൾ കാരണം വംശനാശം സംഭവിച്ചു. വേട്ടയാടൽ മാത്രമല്ല, വനനശീകരണവും ഒരു വലിയ കാരണമാണ്. ഇന്നിവയുടെ സംരക്ഷണത്തിന് വേണ്ടി ഒത്തിരിയേറെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്നിട്ടും ഇന്നും അവ വേട്ടയാടപ്പെടുകയാണ്. ഇന്ന് നിലനിൽക്കുന്ന എല്ലാ കടുവ ഇനങ്ങളും വംശനാശ ഭീഷണി നേരിടുന്നതോ വംശനാശത്തിന്റെ വക്കിലെത്തിയതോ ആയവയാണ്. മറ്റൊരു സങ്കടകരമായ കാര്യം എന്താണെന്നാൽ, ലോകത്തിലെ മൊത്തം വനത്തിലുള്ളതിനേക്കാൾ ഒരുപാട് കൂടുതൽ കടുവകൾ പലരുടെയും കൂടുകൾക്കുള്ളിൽ വളരുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.